പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിലെ മസ്തിഷ്കം എന്ന ഭാഗമാണ്. അപ്പോൾ ബ്രെയിനിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മസ്തിഷ്കം എന്ന ഭാഗം നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നതെന്ന്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കിപ്പോൾ. നമുക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കൂടെ ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തലച്ചോറിനെക്കുറിച്ച് പഠിച്ചു പോകാം. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്, തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഫ്രിനോളജി. ഫ്രിനോളജി എന്നതാണ് തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഏത്? ഫ്രിനോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരേതാണ്? അത് ഫ്രിനോളജിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന അസ്ഥിനിർമ്മിതമായ കവചമാണ് കപാലം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന അസ്ഥിനിർമ്മിതമായ കവചത്തെ വിളിക്കുന്ന പേരെന്താണ്? കപാലം എന്നാണ്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം. കപാലത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 8 അസ്ഥികൾ. അപ്പോൾ ഈ നമ്മുടെ ആ ബ്രെയിനിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആ ഒരു അസ്ഥിനിർമ്മിതമായ കവചമാണ്, ബ്രെയിനിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കവചത്തെ നമ്മൾ കപാലം എന്ന് വിളിക്കുന്നു. ഈ കപാലം നിർമ്മിച്ചിട്ടുള്ളത് 8 അസ്ഥികൾ കൂടിച്ചേർത്തിട്ടാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ തലച്ചോറിൻ്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 1400 ഗ്രാമാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ തലച്ചോറിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാമാണ് പ്രായപൂർത്തിയായുള്ള ഒരാളുടെ തലച്ചോറിൻ്റെ ഭാരമെന്ന് പറയുന്നത്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്ന ഏത് അവയവമാണ്? നമ്മുടെ ബ്രെയിനാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്നത് ബ്രെയിനാണ്. അപ്പോൾ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണേത്? ഫ്രിനോളജി എന്ന് പറയുന്നത്. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുള്ള അസ്ഥി നിർമ്മിതമായ കവചത്തെ കപാലം എന്ന് വിളിക്കുന്നു. ഈ കപാലം നിർമ്മിച്ചിരിക്കുന്നത് 8 അസ്ഥികൾ കൊണ്ടാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ബ്രെയിനിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാമാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്ന അവയവമാണേത്? ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ഭാഗം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ഭാഗം ഏതാണ്? അത് ബ്രെയിനാണ്. അതുപോലെ ഈ ഒരു ബ്രെയിനെ ബാധിക്കുന്ന രോഗമാണ് ഹണ്ടിങ്സൺ എന്ന് പറയുന്നത്. ഹണ്ടിങ്സൺ എന്ന് പറയുന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ബ്രെയിനിനെ, തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ഹണ്ടിങ്സൺ എന്ന് പറയുന്നത്. ഇനി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഏതെന്ന് വിളിക്കുന്നത്? EEG എന്ന് വിളിക്കുന്നത്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതിന് വിളിക്കുന്ന പേരേതാണ്? EEG എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ശരീരഭാഗം ഏതാണ്? അത് തലച്ചോറാണ്. ഹണ്ടിൻസൺ രോഗം ബാധിക്കുന്ന ഏത് അവയവത്തെയാണ്? ആ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതിനെ നമ്മൾ എന്ന് വിളിക്കുന്നു? EEG എന്നാണ് വിളിക്കുന്നത്. ഇനി മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? 5 ഭാഗങ്ങളാണ് നമ്മുടെ മെയിന് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണത്? 1 സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്. ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്. ഇനി ഓരോന്നിൻ്റെയും, അതായത് സെറിബത്തെക്കുറിച്ചും സെറിബെല്ലത്തെക്കുറിച്ചും മെഡുല ഒബ്ലാങ്കേറ്റയെക്കുറിച്ചും തലാമസിനെക്കുറിച്ചും ഹൈപ്പോ തലാമസിനെക്കുറിച്ചും നമുക്ക് പഠിച്ചു പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറിബ്രത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെറിബ്രത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സെറിബ്രം എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം, നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയുന്നത്. നാം സ്വബോധത്തോടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം. അതായത് നാം ഉണർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്വബോധം ഉണ്ടായിരിക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗവും ഏത് തന്നെയാണ്? സെറിബ്രം തന്നെയാണ്. ഇനി കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശനം എന്നിവയെക്കുറിച്ച് ബോധമുളവാക്കുന്ന ഭാഗം. നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ കേൾക്കുന്ന സൗണ്ടും നമ്മൾ ശ്വസിക്കുമ്പോൾ വരുന്ന ഗന്ധവും, നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വരാറില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ ഫുഡ് കഴിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മണം വരുമ്പോൾ നമുക്കെന്താണ്,
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ടല്ലേ, ആ ഒരു സ്ഥലം അപ്പോൾ ചിലപ്പോൾ നല്ലൊരു കാപ്പി കുടിക്കുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് ഓർമ്മ വരുന്നുണ്ടാവും. അതുപോലെ നമ്മൾ സ്പർശനം, അങ്ങനെ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നടക്കുമ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും എന്നിവയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന ഭാഗമാണ് ഏത്, സെറിബ്രം എന്ന് പറയുന്നത്. ഭാവന, ചിന്ത, ഓർമ്മ, സ്വബോധം, യുക്തിചിന്ത, ബുദ്ധി എന്നിവയുടെ ഒക്കെ കേന്ദ്രമാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്, നാം സ്വബോധത്തിലിരിക്കുമ്പോൾ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്. അതുപോലെ നമ്മുടെ ഭാവന, ചിന്ത, ഓർമ്മ, സ്വബോധം, യുക്തിചിന്ത, ബുദ്ധി, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിവയെക്കുറിച്ചൊക്കെ ബോധം ഉളവാക്കുന്ന ഭാഗം ഏതാണ്, അതൊക്കെ സെറിബ്രമാണ്. ഇനി പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന മാത്രമേ തന്നെ അതിൻ്റെ ചിത്രം മനസ്സ് തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണ് വെർണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള വസ്തുവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം നമ്മൾ മനസ്സ് തെളിയുന്നു. ഇപ്പോൾ ഒരു ആമ്പൽക്കുളം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് നിറയെ ആമ്പൽ വിരിഞ്ഞിരിക്കുന്ന, ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു ആമ്പലിൻ്റെ ചിത്രം ഓർമ്മ വന്നില്ലേ പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ കടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു തിരമാലയൊക്കെ പെട്ടെന്ന് കടലൊക്കെ ദൃശ്യമാവാറില്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പരിചയമുള്ള വസ്തുവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ വസ്തുവിൻ്റെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടെങ്കിൽ മാത്രം തന്നെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണേത് വെർണിക്സ് എന്ന് പറയുന്നത്. സംസാരിക്കാനുള്ള സെറിബ്രത്തിൻ്റെ ഭാഗം ബ്രോക്കസ് ഏരിയ. സംസാരിക്കാനുള്ള ശരീരത്തിൻ്റെ ഭാഗം ഏതാണ്, അത് ബ്രോക്കസ് ഏരിയ ആണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുന്ന മാത്രമേ തന്നെ അതിൻ്റെ ചിത്രം മനസ്സ് തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണ് വെർണിക്സ് എന്ന് പറയുന്നത്. സംസാരിക്കാനുള്ള സെറിബ്രത്തിൻ്റെ ഭാഗമാണേത് ബ്രോക്കസ് ഏരിയ എന്നും വിളിക്കുന്നത്. ഇനി നമ്മൾ സെറിബ്രത്തെക്കുറിച്ച് പഠിച്ചു, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെറിബെല്ലത്തെക്കുറിച്ചിട്ടാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് സെറിബെല്ലത്തിനുള്ളത് നമുക്ക് നോക്കാം. തലച്ചോറിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം, അപ്പോൾ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്, അത് സെറിബ്രം ആണ് നമ്മൾ പറഞ്ഞു. തലച്ചോറിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്, അത് സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ തലച്ചോറിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ശരീരത്തിൻ്റെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ, ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗം എന്നാണ് കേട്ടോ. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗം, ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗമാണ്. മദ്യപിക്കുമ്പോൾ ലഹരി ബാധിക്കുന്ന ഭാഗം, മദ്യപിക്കുമ്പോൾ ലഹരി ബാധിക്കുന്ന ഭാഗം, ഇതെല്ലാം ഏതാണ്, അതെല്ലാം സെറിബെല്ലം ആണ്. അപ്പോൾ തലച്ചോറിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗമാണ്. മദ്യപിക്കുമ്പോൾ ലഹരി ബാധിക്കുന്ന ഭാഗം, മദ്യപിക്കുമ്പോൾ ലഹരി ബാധിക്കുന്നു, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, അതുപോലെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നു, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. തലച്ചോറിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗവും ഏത് തന്നെയാണ്, സെറിബെല്ലം തന്നെയാണ്. ഇനി മെഡുല ഒബ്ലാങ്കേറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ചുവട്ടിലുള്ള ഭാഗമാണ്, മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ചുവട്ടിൽ കാണപ്പെടുന്ന ഭാഗമാണേത് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. അനൈച്ഛിക പ്രവർത്തനങ്ങളായ ചുമ, തുമ്മൽ, ഛർദി, ശ്വാസോച്ഛാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഹൃദയസ്പന്ദനം തുടങ്ങിയ നിയന്ത്രിക്കുന്ന ഭാഗം. അപ്പോൾ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഏത് ഭാഗമാണ്, മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അതായത് നമ്മൾ ചുമയ്ക്കുന്നത്, നമ്മൾ തുമ്മുന്നത്, നമ്മൾ ഛർദിക്കുന്നത്, നമ്മുടെ ശ്വാസം എടുക്കുന്നത്, അതുപോലെ രക്തക്കുഴലുകളുടെ സങ്കോചം, ഹൃദയസ്പന്ദനം ഒക്കെ എന്താണ്, ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണല്ലേ. ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ചുവട്ടിലായിട്ടാണിത് കാണപ്പെടുന്നത്. ഇനി തലാമസിനെ കുറിച്ച് നോക്കാം. സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്നു, സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയാണിത് കാണപ്പെടുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു. കാരണം നമ്മൾ നിദ്രാവേളയിൽ നമുക്ക് ഒരു കാര്യങ്ങളെയും അറിയുന്നില്ല, അല്ലെ, നമ്മൾ ഉറങ്ങുകയാണല്ലേ. അപ്പോൾ ഈ ഒരു നിദ്രാവേളയിൽ നമ്മളെന്താണ് ഈ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, നമ്മുടെ തലച്ചോറിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തടയുന്നത്, എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങൾ തടയുന്നത് ആരാണ്, അത് തലാമസാണ്. ഇനി മോർഫിൻ, ആസ്പിരിൻ തുടങ്ങിയ വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗം, നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളായിട്ടുള്ള മോർഫിൻ, ആസ്പിരിൻ തുടങ്ങിയിട്ടുള്ള ഈ വേദന സംഹാരികൾ നമുക്ക് വേദന ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഏത് തലച്ചോറിൻ്റെ ഭാഗത്തിലാണ്, തലാമസിൻ്റെ ഭാഗത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ മാറ്റാനായിട്ട് വിക്സ് തേക്കാറില്ല. എവിടെ തേക്കാറുണ്ട്, തലാമസ്, തലയിലാണ് നമുക്ക് തലവേദന ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആ വേദന ശമിപ്പിക്കാൻ വേണ്ടി വിക്സൊക്കെ തേക്കുന്നു. അപ്പോൾ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും, തലയിലാണ് നമ്മൾ വേദന, നെറ്റി എവിടെയാണ്, തലയിലല്ലേ. അപ്പോൾ അവിടെ വേദന സംഹാരി പുരട്ടുമ്പോൾ നമുക്ക് വേദന കുറയും. അപ്പോൾ വേദന സംഹാരികൾ എവിടെയാണ്,
വേദന സംഭാരികളായിട്ട് മോർഫിൻ ആസ്പിൻ തുടങ്ങിയ വേദന സംഭാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമാണേത് തലാമസം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസമാണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് തലാമസം കാണപ്പെടുന്നത്. ഇനി ഹൈപ്പോ തലാമസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാഹം, താപനില, വിശപ്പ്, സുഖാനുഭൂതി, ലൈംഗിക ആസക്തി എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗമാണേത് ഹൈപ്പോ തലാമസം എന്ന് പറയുന്നത്. അപ്പോൾ ദാഹം, താപനില, വിശപ്പ്, സുഖാനുഭൂതി, ലൈംഗിക ആസക്തി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണേത് ഹൈപ്പോ തലാമസം എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് ഹൈപ്പോ തലാമസ്. നാഡീവ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണേത് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഒന്ന് ഓക്സിറ്റോസിനും മറ്റൊന്ന് വാസോപ്രസിനും. അപ്പോൾ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഓക്സിറ്റോസിനും മറ്റൊന്ന് വാസോപ്രസിനുമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ദാഹം, താപനില, വിശപ്പ്, സുഖാനുഭൂതി, ലൈംഗിക ആസക്തി തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. നാഡീവ്യവസ്ഥയുടെ ഭാഗമായ അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സിറ്റോക്സിനും മറ്റൊന്ന് വാസോപ്രസിനും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്? നമ്മുടെ തലച്ചോറിനെ കുറിച്ചാണ് പഠിച്ചത്. തലച്ചോറിൻ്റെ ബേസിക് കാര്യങ്ങളും അതും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ അഞ്ച് ഭാഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ അതുകൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.